ആ നിഷേധിനെ പടികയറ്റരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? അവളുടെ ഒരു ആഗ്രഹമാണ്, അതിനെതിരെ നിൽക്കാൻ തോന്നണില്ല. മോനെ അവളൊന്ന്, മോൻ എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിലെ അസുരൻ? ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? അല്ല, ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോമനസാലെ, നീ വരില്ലെന്നറിയായിരുന്നു. അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. മരുന്നൊക്കെ? മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയൂ. ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും. ജീവിക്കണമെന്ന് മോഹമില്ലാത്തോണ്ട് ഞാനതൊക്കെ നിർത്തി. ഗുണദോഷിക്കല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നറിയാം. ഒരപേക്ഷയുണ്ട്, അത് കേൾക്കണം. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താൻ തോന്നിത്തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്, മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. മനഃപൂർവമോ അല്ലയോ, ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്. എനിക്ക് എന്താ ചെയ്യാൻ കഴിയ? നിനക്ക് കഴിയണം സ്വയം മാറാൻ, അതല്ലെങ്കിൽ നീ സത്യം അറിയണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകൻ അല്ലെന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. ഒച്ച വയ്ക്കണ്ട, ശാന്തനായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് 2 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അത് ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാം ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി. എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. ഇല്ലകണ്ട, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചു പെറ്റൊരു അമ്മയുടേതാണ് മോനെ. മോനെ, നീല, മോനെ, മോൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാവുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയ ആയിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്.
മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞോ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല, എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്. ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറ. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ? അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വരരെ, ഞാൻ പിഴച്ചു പറ്റാന. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞ് നിർത്തിയടത്തു നിന്ന് ബാക്കി കൂടി കേക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ്, ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം, അല്ല മരിച്ചുപോയെങ്കിൽ തർപ്പണം നടത്തണം. ഒരു നാലു മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക, ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. ഓപ്പോൾക്ക് കൊള്ളി വെക്കണേ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുര, മോനുള്ളപ്പോ പറയണ, അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പുരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധാക്കിയ, അതിന് പരലോകത്തും മോശം കിട്ടില്ല. വരേ, വരൂ.